Hi students, kanya class ile nammala discuss edathu a land that embraced agriculture, changing land use and changing lifestyle enni moonu topics aayirunnu alle. Appo namukku maariya jeevitha reethigalukku anusarichu manushyanum bhoomikkum undaya maatrangal changes endakkiyanennu manasilayi aa oru portion lode. Ini namukku let us find alternatives. അതായത് ചില ബദൽ മാർഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജോഗ്രഫിക്കലി അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേരളത്തിൻ്റെ എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ നമ്മൾ ഇന്ന് ഈ അഗ്രികൾച്ചർ കൃഷിയിൽ നിന്നും ഒരുപാട് അകലത്തിലാണ് അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കാർഷിക സംസ്കാരത്തിലേക്കൊരു മടങ്ങിപ്പോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആൾട്ടർനേറ്റീവായിട്ട് ബദലായിട്ടുള്ള എന്തൊക്കെ മാർഗങ്ങളിലൂടെ കൃഷിയെ തിരികെ കൊണ്ടുവരാമെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ കുറച്ച് പിക്ചേഴ്സ് കാണുന്നില്ലേ, നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസ് അവരുടെ വീട്ടിലും സ്കൂളിലുമൊക്കെ അവരാൽ കഴിയുന്ന രീതിയിൽ നടത്തിയ ചെറിയ ചെറിയ കൃഷികളുമായി സംബന്ധിക്കുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വാർത്തകളുമൊക്കെയാണ് കാണുന്നത് അല്ലേ. അപ്പം നമ്മൾ മണ്ണിൽ മാത്രമല്ല കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ മണ്ണില്ല അല്ലെങ്കിൽ ഭൂമിയില്ല അതുകൊണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ മണ്ണിൽ കൃഷി ചെയ്തിരുന്നത് അതൊരു പഴയ ഒരു രീതിയാണ്. ഇന്ന് നമുക്ക് മണ്ണിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. മണ്ണെന്നുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളെ ഈ വസ്തു ഉണ്ടല്ലോ, പുരയിടങ്ങളിലൊക്കെ അല്ലേ നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പോളിത്തീൻ കവറുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സാധാരണയായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ചില മാർഗങ്ങളാണ്. ഇത് കൂടാതെ സയൻറ്റിഫിക് ആയിട്ട് കുറച്ച് മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള കൃഷികളും ഉണ്ട്. അതാണ് ഈ ഹൈഡ്രോപോണിക്സ്, പിന്നെ വെർട്ടിക്കൽ നെറ്റ് ഫാമിങ് മുതലായിട്ടുള്ള കൃഷി രീതികളും ഇന്ന് അവലംബിക്കുന്നുണ്ട്. ഇത് കൂടാതെ ചില പ്രധാനപ്പെട്ട മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ് ആണ് ഈ ഗ്രീൻ ഹൗസ് ഫാമിങ്, അതെനിക്ക് തന്നെ പൊസിഷൻ ഫാമിങ്, ഫെറിഗേഷൻ മുതലായിട്ടുള്ളവ. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്ലിയർ ആവും കാണുമ്പോഴത്തേക്ക്. ഇനി നമുക്ക് ഇവ ഓരോന്നും ഇതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ടൈപ്പ് ഫാമിംഗ് എടുത്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്താണെന്ന് നോക്കാം. ഇൻ സെവർലി കോൾഡ് റീജിയൻസ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഗ്ലാസ് റൂഫ്ഡ് റൂംസ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദം. This method is known as greenhouse. അതായത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഈ ക്രോപ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നു. അപ്പോൾ ഇങ്ങനെ നശിച്ചു പോവാതിരിക്കുന്നതിന് വേണ്ടി ഗ്ലാസ് റൂഫുള്ള റൂമുകളിലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതി, അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രസിഷൻ ഫാമിംഗ് ആണ്. അപ്പോൾ പ്രസിഷൻ ഫാമിംഗ് എന്താണെന്ന് നോക്കാം. This is the method of giving adequate care. Example, water, manures, etc. For each crop and soil type, precisely at different stages. Any region having ample sunlight and well-drained soil is suitable for precision farming. അതായത് ഓരോ പ്രദേശത്തെയും സോയില്, ക്രോപ്പ് എന്നിവയ്ക്ക് ആവശ്യത്തിനനുസരിച്ച്, അതായത് അതിന് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന അളവിൽ ആവശ്യത്തിനുള്ള വാട്ടറും മാനൂസും വളവും എല്ലാം തന്നെ കൊടുക്കണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് നൽകി കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലൊരു ഫാമിങ് ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റും വെൽ ഡ്രൈൻഡ് ആയിട്ടുള്ള സോയിലുമുള്ള ഏതൊരു പ്രദേശവും ഈ ഒരു കൃഷിക്ക് സ്യൂട്ടബിളായിരിക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് ഫെർട്ടിഗേഷൻ മോഡൽ ഓഫ് കൾട്ടിവേഷനാണ്. അപ്പം ഫെർട്ടിഗേഷൻ എന്ന് പറയുന്ന മോഡൽ എന്താണെന്ന് നോക്കാം. ഫെർട്ടിഗേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ഗിവിങ് വാട്ടർ ആൻഡ് മാനുവേഴ്സ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആസ് ദ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ദ കംപ്ലീറ്റ്ലി സോളുബിൾ ഇൻ വാട്ടർ ദ പ്ലാന്റ്സ് ക്യാൻ ഫാസ്റ്റ് അബ്സോർബ് ദം. അതായത് വെള്ളവും വളവും എല്ലാം തന്നെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടാണ് ഈ ഒരു കൃഷി രീതിയിൽ കൊടുക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും നമ്മുടെ പ്ലാന്റിനുണ്ടാവുന്നത്. കാരണം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും എല്ലാം തന്നെ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യാൻ നമ്മുടെ പ്ലാന്റിന് സാധിക്കുകയും അതിൻ്റെ റിസൾട്ടായിട്ട് ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗവൺമെൻറ് എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സാണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ പ്രോജക്ട്സാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ദ ഗവൺമെൻറ് ഹാസ് ഡിസൈൻഡ് വേരിയസ് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ടു റീക്ലെയിം കേരളാസ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ്. കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യത്തിനെ തിരികെ പിടിക്കാൻ നമ്മുടെ ഗവൺമെൻറ് ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള VFPZK ഈസ് വൺ സച്ച് എൻഡോവർ. അതായത് വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയും പ്രൊമോഷന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കൗൺസിലാണ് VFPZK എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ ഫങ്ഷൻസ് വിത്ത് ദ എയിം ഓഫ് പ്രൊമോട്ടിംഗ് the cultivation of different varieties of fruits, vegetables, spice crops, mushrooms and medical plants. State horticulture mission ennu parayna mattoru association aanu. Appo adinte aim ennu parayunnathu promoting cultivation of different varieties of fruits, vyathastha tharathilulla fruits indeyum adu pole thana vegetables indeyum spices indeyum മഷ്റൂംസിൻ്റെയും മെഡിക്കൽ പ്ലാന്റ്സിൻ്റെയും ഒക്കെ കൾട്ടിവേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദ പ്രൊമോഷൻ ഓഫ് ബീ കീപ്പിംഗ് ഈസ് ഓൾസോ ആൻ എയിം ഓഫ് ദിസ് മിഷൻ. ഈ മിഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ബീ കീപ്പിംഗ് ആണ്, അതായത് തേനീച്ച വളർത്തലാണ്. ദ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്, കുടുംബശ്രീ മിഷൻ ആൻഡ് സെവറൽ അതർ ഏജൻസീസ് ഹെൽപ്പ് ദ ഗവൺമെൻറ് ഇൻ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ. അതുപോലെ തന്നെ കുടുംബശ്രീ മിഷൻ്റെയും അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെയും അതുപോലെ മറ്റനവധി പ്രോഗ്രാംസ് അല്ലെങ്കിൽ മറ്റനവധി ഏജൻസീസ് എല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു എയിം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്ത് ഗവൺമെൻറ്റിനോടൊപ്പം പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിങ്ങം ഒന്ന് നമ്മൾ ഫാമേഴ്സ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. ഇനി നമുക്ക് എന്താണ് ഗ്രീൻ കേരള എന്ന് നോക്കാം. ഓക്കെ, ദ ഫിസിയോഗ്രഫി സോയിൽ ആൻഡ് കേരള ആർ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ. കേരളത്തിൻ്റെ ഫിസിയോഗ്രഫിയുടെ ആയാലും സോയിൽ, ക്ലൈമറ്റ് എല്ലാം തന്നെ അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ്. വി കേരളൈറ്റ് ഹൗ ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ ഇൻ ടു വൺ ദാറ്റ് യൂട്ടിലൈസസ് ദീസ്. അപ്പോൾ ഈ ഒരു ഫിസിയോഗ്രഫിക്കൽ കണ്ടീഷനെയും സോയിലിനെയും ക്ലൈമറ്റിനെയും എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മലയാളീസ് മാറേണ്ടത് ആവശ്യമാണ്. Each family cultivating vegetables in their courtyard for their need. അപ്പോൾ അതിനാദ്യം വേണ്ടത് നമ്മുടെ എല്ലാ ഫാമിലീസും അവരവരുടെ ആവശ്യത്തിന് ഉള്ള വെജിറ്റബിൾസ് സ്വന്തം മട്ടുപ്പാവിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കൃഷി ചെയ്തു തുടങ്ങാം, അല്ലെങ്കിൽ സ്വന്തം വീട്ടുമുറ്റത്ത് കൃഷി ചെയ്തു തുടങ്ങാം. ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഓരോ വീട്ടുകാരും അവരവരുടെ ആവശ്യത്തിനുള്ളത് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോയി ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ അടിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും വാങ്ങേണ്ട ആവശ്യം വരത്തില്ല. ദ വെജിറ്റബിൾ റിക്വയർഡ് ഫോർ ദ ന്യൂൺ മീൽ പ്രോഗ്രാം ഇൻ ദ സ്കൂൾ ആർ ഗ്രോൺ ഇൻ ദ സ്കൂൾ കോമ്പൗണ്ട് ഇറ്റ് സെൽഫ്. അതായത് നമ്മുടെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ സ്കൂൾ കോമ്പൗണ്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് പോയിസണസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വാങ്ങേണ്ടി വരത്തില്ല. അപ്പോൾ പോയിസൺ ഫീ സീൽസ് ആൻഡ് വെജിറ്റബിൾസ്, വിഷം ഇല്ലാത്ത ധാന്യങ്ങളും വെജിറ്റബിൾസും എല്ലായിടത്തും ലഭ്യമാക്കുക, ആ ഒരു എയിം നമുക്ക് ഈ ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ നടപ്പിലാക്കാൻ പറ്റും. ആസ് ദ പീപ്പിൾ വർക്ക് ഹാർഡ് ഇൻ ദ ഫീൽഡ് ആൻഡ് ഫാംസ് ദേ ഡോണ്ട് ഹാവ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. വി നീഡ് സച്ച് എ ടുമാറോ. അതായത് പഴയതുപോലെ തന്നെ മനുഷ്യൻ വീണ്ടും മണ്ണിലിറങ്ങി അധ്വാനിക്കാൻ തുടങ്ങിയാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒന്നുമില്ലാത്ത ഒരു പുതിയ നാളെ നമുക്കെല്ലാവർക്കും ലഭ്യമാകുമെന്നാണ് പറയുന്നത്. വി ക്യാൻ അച്ചീവ് ദിസ് വിത്ത് എയ്സ് ഈസി. അതായത് നമുക്ക് വളരെ എളുപ്പം തന്നെ സാധിക്കാവുന്ന ഒരു
കാര്യമാണിത്. കാരണം മണ്ണിലിറങ്ങി അധ്വാനിക്കുക, ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ ഒരല്പം ഒരു പച്ചക്കറി ചെടിയെങ്കിലും നട്ട് വളർത്തിയാൽ അത്രയും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിഷനിൽ നമ്മളെല്ലാവരും ജോയിൻ ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഫിസിയോഗ്രഫി, സോയിൽ, ക്ലൈമറ്റ്, റേഞ്ച്, റിവേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാം തന്നെ അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ ആണെന്ന്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. എല്ലാവരും വൈറ്റ് കോളേഴ്സ് ജോബിലോട്ട് തന്നെ, വൈറ്റ് കോളേഴ്സ് ജോബ്സ് മീൻസ് ഈ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് അങ്ങനത്തെ ഉള്ള വലിയ വലിയ ജോലികളൊക്കെ എല്ലാവർക്കും അവരെ ആംബിഷനായിട്ട് പറയാറുണ്ട്. പഠിക്കുന്ന സമയത്ത് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഭൂരിഭാഗം കുട്ടികളും ഇതുപോലത്തുള്ള മറുപടികളൊക്കെ ആയിരിക്കും പറയുന്നത്. എന്നാൽ ഒരു ഫാമർ ആവണം, ഒരു കൃഷിക്കാരനാവണം എന്നൊരു ആഗ്രഹം ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഫാമർ ആകണം എന്നല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന സമയത്ത് പറ്റുന്ന വീട്ടിൻ്റെ ചുറ്റിലും എവിടെയെങ്കിലും അല്പം സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോ ബാഗ്സിലോ എവിടെയെങ്കിലും ഒരു ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളും ഈ ഗ്രീൻ കേരള മിഷനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സീഡ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾസിൻ്റെ സീഡ്സ് ഒക്കെ തന്നിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ ഗ്രീൻ കേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചതെന്ന് പറയുന്നത് ഫിസിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് കേരള പ്രൊവൈഡ്സ് ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ അഗ്രികൾച്ചറൽ ഡൈവേഴ്സിറ്റി. അതായത് നമ്മുടെ ഫിസിയോഗ്രഫിക്കൽ കണ്ടീഷൻസ്, ആ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടും അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ ആണെന്നാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം നോക്കിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ലാൻഡ് യൂസ് ഹാവ് ഒക്യോസ് ഇൻ കേരള ദസ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. അതായത് കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഭൂമിയിലുണ്ടായ വ്യത്യാസങ്ങളാണ്. അതായത് നമ്മൾ പാഡി കൾട്ടിവേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടോപ്പിയാക്കോ മരച്ചീനിയുടെ കൾട്ടിവേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാൻഡ് പിന്നീട് റബ്ബറിൻ്റെയും അതുപോലുള്ള ക്രോപ്സിൻ്റെയൊക്കെ കൾട്ടിവേഷനിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തതും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ യൂസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻ എ ട്രൂലി എക്കോ ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ, അതായത് വേമി കമ്പോസ്റ്റ് അതുപോലുള്ള ബയോ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആഗ്രോ ബേസ്ഡ് കൾച്ചറായിരുന്നു കേരളൈറ്റ്സിൻ്റേതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആഗ്രോ ബേസ്ഡ് കൾച്ചറിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യം പ്ലാൻ ചെയ്യാം, നടപ്പിലാക്കാം മുതലായിട്ടുള്ള വിവിധ അഗ്രികൾച്ചറൽ ബേസ്ഡ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മൾ ലാസ്റ്റ് ഗവൺമെൻറ് എന്തൊക്കെ പ്രോഗ്രാംസാണ് അഗ്രികൾച്ചറിൻ്റെ എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃഷിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോളോ അപ്പ് ആക്ടിവിറ്റിയും കൃഷി റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ ആവാമെന്ന് കരുതുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റി, ഒരു ഹോംവർക്കാണ് തരുന്നത്. ഈ ഹോംവർക്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. ഇന്നിപ്പോൾ വേണ്ട, നാളെ രാവിലെ തന്നെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനകത്ത് വെച്ച് ഈ ഒരു ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കണം. ഇതിത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ പ്ലാന്റിൻ്റെ സീഡ് നിങ്ങൾ ഗ്രോ ബാഗിലോ ചെറിയ കവറിലോ ചെടിച്ചട്ടിയിലോ ഏതിലെങ്കിലും ഒരു സീഡൊന്ന് നട്ട് അതിനെ ഒന്ന് മുളപ്പിച്ചതിന് ശേഷം ആ ഒരു മുളച്ച് വരുന്ന ചെടിയുടെ പിക്കെടുത്ത് ഗ്രൂപ്പിലിടണം. അപ്പോൾ ഏകദേശം ഇപ്പോഴും തന്നെ നമുക്ക് ഈ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് മാത്രം നിങ്ങൾ നാളെ തന്നെ ചെയ്യണം. അതായത് ഒരു ചെറിയൊരു സീഡ്, ഒരു സീഡോ ഒന്നിലധികം സീഡ്സോ ഒക്കെ ആവാം. ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിൽ ഏതെങ്കിലും വെജിറ്റബിൾ സീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പയറുണ്ടാവുമല്ലോ, അടുക്കളയിൽ പയറുണ്ടാവും. അപ്പം അത് ചെറുതായിട്ടൊന്ന് കുതിർത്തിട്ട് നട്ടാലും മതി, മുളച്ച് വരും. അപ്പോൾ ഒന്ന് തന്നെ നടന്നുകൊണ്ട് വലിയ പ്രയോജനമില്ല, എന്നാലും കുറഞ്ഞത് ഒരു വെജിറ്റബിൾ സീഡെങ്കിലും, കുറഞ്ഞതെന്നാണ് ഞാൻ പറയുന്നത്, കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം. നിങ്ങളുടെ ആ ഒരു പ്ലേസിൻ്റെ ഒക്കെ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് എത്ര സീഡ് വേണമെങ്കിലും നടാം. നട്ടിട്ട് അതിൻ്റെ ഒരു പിക്ക് ആദ്യം എടുത്ത്, പേഴ്സണലായിട്ട് എൻ്റെ നമ്പറുണ്ടല്ലോ, അപ്പം എനിക്ക് വാട്സപ്പ് ചെയ്താലും മതി, അതല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലിട്ടാലും മതി. അതിനുശേഷം
അവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത് ഈ സീഡിനെ. അതിനെന്നും ആവശ്യത്തിന് വെള്ളമുണ്ടോ, ആവശ്യത്തിലധികം വെള്ളമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി അതൊന്ന് മുളച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പിക്ക് കൊടുക്കണം. ലാസ്റ്റ് നമ്മൾ നട്ട ആ ഒരു വെജിറ്റബിൾ പ്ലാന്റിൽ നിന്ന് ഫസ്റ്റ് പിടിക്കുന്നത്, അപ്പോൾ പയറാണ് നട്ടിട്ടുള്ളത്, പയറിൻ്റെയോ അതുപോലെ ഏത് വെജിറ്റബിളാണ് നട്ടിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഫസ്റ്റിലത്തെ വിളവ് എടുക്കുന്നിടം വരെയാണ് നമ്മുടെ ഈ ഒരു ഹോംവർക്കിൻ്റെ കാലാവധി. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. നട്ടാൻ പറഞ്ഞതുകൊണ്ടൊന്ന് ജസ്റ്റ് നട്ടവിടെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോവരുത്. നിങ്ങൾ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ആ ഒരു ഫസ്റ്റിലത്തെ വിളവെടുക്കുന്നിടം വരെ ആ ചെടിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹോംവർക്കിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നാളെ തന്നെ തുടങ്ങണം. എന്നിട്ട് അതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റേജിൻ്റെ പിക്ക് മറക്കാണ്ട് എടുത്തിടണം കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സും ഈ ചാപ്റ്ററും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. താങ്ക് യു.